السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. അതുപോലത്തെ മറ്റൊരു സംശയമുള്ളത്, ഒരാ നിസ്കാരത്തിൽ ഒന്നാമത്തെ അത്തഹിയാത്തിൽ അത്തഹിയാത്ത് മുഴുവനും ഓതി, ഇതാ മസീഹ് ദജ്ജാൽ വരെ ഓതി, അതല്ലെങ്കിൽ ഇന്നൊക്കെ ഹമീദും മജീദ് വരെ ഓതി, എന്നാൽ നിസ്കാരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിസ്കാരത്തിൽ ഒന്നാമത്തെ അത്തഹിയാത്ത്, ഇപ്പോൾ ലുഹർ, അസർ, ഇശാ ഒക്കെ, മഗ്രിബ് അതൊക്കെ ഒന്നാമത്തെ അത്തഹിയാത്തുണ്ട്. അതിലിപ്പോൾ നമ്മൾ അവസാനത്തെ അത്തഹിയാത്തിൽ ചെല്ലും പോലെ നീട്ടിയിട്ട് നിബിധങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുള്ള സലാത്തും അതുപോലെ തന്നെ അതിന് ശേഷമുള്ള പ്രാർത്ഥനയും ഒക്കെ ചൊല്ലിയിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. നിസ്കാരം എന്തായാലും ബാത്തിലല്ല, ബാത്തിലെന്ന് പറഞ്ഞുകൂടാ. പക്ഷേങ്കിൽ കൂടെ അവിടെയൊക്കെ അഭിപ്രായങ്ങൾ കയറി വന്നു, ബാത്തിലാണ്, അതുകൊണ്ടായിരിക്കും ഈ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ അഭിപ്രായം ഉണ്ട് ബാത്തിൽ, അതൊക്കെ അഭിപ്രായമേ ഉള്ളൂ. നിസ്കാരം ബാത്തിൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ അത്തഹിയാത്തു എന്ന് പറയുമ്പോൾ നിബിധങ്ങളുടെ മേലിൽ സ്വലാത്തുണ്ട്, സുന്നത്താണ്. ഒന്നാമത്തെ അത്തഹിയാത്തന്നെ സുന്നത്താണ്. അപ്പോൾ ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഒരാൾ ഓതിലാൻ വിചാരിച്ചുകൊണ്ട് ഇരുന്നില്ല വിചാരിച്ചുകൊണ്ട് നിസ്കാരം ബാത്തിലല്ലോ. അപ്പോൾ ഒന്നാമത്തെ അത്തഹിയാത്തിൽ നിബിധങ്ങളുടെ മേലിൽ സ്വലാത്തുണ്ട്, അത്തഹിയാത്തിൻ്റെ ശേഷം സ്വലാത്ത് പറയുന്നുണ്ട്. എന്നാൽ ആ കുടുംബത്തിൻ്റെ മേലിൽ, നിബിധങ്ങളുടെ കുടുംബത്തിൻ്റെ മേലിൽ തന്നെ സ്വലാത്ത് സുന്നത്തില്ല. പിന്നെ അവിടെ നിന്നില്ലേ, പിന്നെ അവിടെ നീട്ടിക്കൊണ്ടു പോകൽ, അങ്ങനെ സുന്നത്തില്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്വഹുൽ മുഈനിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫത്വഹുൽ മുഈനിൻ്റെ ഈ പറയുന്ന 83-ാമത്തെ പേജിൽ, വസുന്ന ഫി തഷഹുദിൻ അഖീരിൻ, കണ്ടോ, അവസാനത്തെ അത്തഹിയാത്തുൽ സുന്നത്താക്കപ്പെട്ടു. സലാത്തുൻ അല ആലിഹി, റസൂലുള്ളാഹിൻ്റെ കുടുംബത്തിൻ്റെ മേലിൽ സ്വലാത്ത് അവസാനത്തെ അത്തഹിയാത്തുൽ സുന്നത്തുണ്ട്. എന്നിട്ട് പറഞ്ഞു എന്ത്, ലാ ഫിൽ അവലി, ഒന്നാമത്തെ ഈ അത്തഹിയാത്തിൽ അല്ല കേട്ടോ, അലൽ അസഹ്, അസഹായ പ്രകാരം, അഭിപ്രായ പ്രകാരം ഒന്നാമത്തെ അത്തഹിയാത്തിൽ നിബിധങ്ങളുടെ കുടുംബത്തിൻ്റെ മേലിൽ സ്വലാത്ത് ഇല്ല. അത് വ്യക്തമായിക്കൊണ്ട് സയ്യിദുൽ ബക്കരി ഇയാനത്ത് ത്വാലിബീനിൽ ഫത്തുൽമീൻ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇയാനത്തിൻ്റെ 1-ാം വള്യം, ഇതിൻ്റെ 292-ാമത്തെ പേജിൽ, ലാ തുസന്നു സ്വലാത്തു അലൽ ആലി ഫി തഷഹുദിൽ അവൽ, ഒന്നാമത്തെ അത്തഹിയാത്തിൽ നബിദങ്ങളുടെ കുടുംബത്തിൻ്റെ മേലിൽ സ്വലാത്ത് സുന്നത്ത് ഇല്ല, അങ്ങനെ ഇല്ല എന്നുള്ളത്. അപ്പം അവസാനത്തെ അത്തഹിയാത്തിൽ ഈ പറയുന്ന സുന്നത്ത് ഉണ്ട് താനും. അപ്പം മഖ്ദൂനങ്ങൾ പറയുന്നുണ്ട്, ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു അവസാനത്തെ അത്തഹിയാത്തിൽ നബിദങ്ങളുടെ മേലിൽ സ്വലാത്ത് ചെല്ലൽ നിർബന്ധമുണ്ട്. വക്കീല യജിഫു, കണ്ടോ, അവസാനത്തെ അത്തഹിയാത്തിൽ, അവസാനത്തെ അത്തഹിയാത്തോ, അവസാനത്തെ അത്തഹിയാത്താട്ടോ, അപ്പോൾ അവസാനത്തെ അത്തഹിയാത്തിൽ നബിദങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമുണ്ട് എന്നൊരു അഭിപ്രായം ഉണ്ട്. അപ്പോൾ ഒരഭിപ്രായം അവിടെ ഉണ്ടാകുമ്പം അവസാനത്തെ അത്തഹിയാത്ത് എന്ന് പറയുമ്പം അതിൽ നബിദങ്ങളുടെ കുടുംബത്തിൻ്റെ മേലിൽ സ്വലാത്തിൽ നിർബന്ധമാണെന്ന് ഇവരുടെ ഈ പണ്ഡിതന്മാരുടെ വാദം. അങ്ങനെയാകുമ്പം ആ ഒരു സംഗതിയെ, ഒരു ഫർളിനെ അത് നേരെ കൊണ്ടുവരുന്നു എങ്ങോട്ട്, ഒന്നാമത്തെ അത്തഹിയാത്തിലേക്ക്. കാരണം ഒന്നാമത്തെ അത്തഹിയാത്തിൽ എന്താകുന്നില്ല, ഒരാളെടുത്തും എന്തില്ല, നബിദങ്ങളുടെ കുടുംബത്തിൻ്റെ മേലിൽ സലാത്തിൽ നിർബന്ധം എന്നുള്ള പറയുന്നില്ല, സുന്നത്തൊന്നും പറയുന്നതന്നല്ല, സുന്നത്ത് പോലും പറയുന്നില്ല. അപ്പോൾ അവസാനത്തെ അത്തഹിയാത്തിൽ സുന്നത്താണ് എല്ലാ പണ്ഡിതന്മാരും പറയുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അവസാനത്തെ അത്തഹിയാത്തിൽ നബിദങ്ങളുടെ മേലിൽ, നബിദങ്ങളുടെ കുടുംബത്തിൻ്റെ മേലിൽ സ്വലാത്തിൽ നിർബന്ധം ഉണ്ട്, നിർബന്ധമുണ്ട്, സുന്നത്താണ് ശരിക്കും അവിടെ ഉള്ളത്. നമ്മളൊക്കെ പറയുന്നത് സുന്നത്താണ്, നേരെ മറിച്ച് ഇവർ പറയുന്നത് നിർബന്ധമാണ്. അപ്പം നിർബന്ധമാണെന്ന് പറയുമ്പം അവിടുത്തെ ഒരു ഫർദിനെ പിടിച്ച് നമ്മൾ ഉടുക്കു കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്നാമത്തെ അത്തഹിയാത്തിലേക്ക് കൊണ്ടുവന്നില്ലേ, അതാണ് ആ ചോദിക്കുന്നത്. അപ്പോൾ അതാണ് ആ അഭിപ്രായം, ഇതൊക്കെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇങ്ങനെ ചെയ്താലും നിസ്കാരം ബാത്തിലല്ലോട്ടോ എന്ന് ആദ്യം പറഞ്ഞു വെച്ചത്. ഞാൻ അഭിപ്രായം ഉടനെ വന്ന് പിന്നെ അതായിട്ട് ഇങ്ങനെ നടക്കും ഓരോരുത്തരെ, ആ അഭിപ്രായം വെച്ചിട്ട് ഇങ്ങനെ, അപ്പോൾ ബാത്തില ബാത്തില ബാത്തില, ആ വിശ്വാസം അങ്ങനെയല്ല, നമ്മൾ അങ്ങനെയല്ല വിശ്വസിക്കേണ്ടത്. അപ്പോൾ ആ അഭിപ്രായം വളരെ വ്യക്തമായിട്ട് എടുത്ത് പറയുകയാണ്. അപ്പോൾ ലാഫിൽ ലവലിൽ അസഹി, അസഹായ പ്രകാരം ഒന്നാമത്തെ അത്തഹിയാത്തിൽ നബിദങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് സുന്നത്തി ഇല്ല. ലിബിന ഇഹി അല തഖ്ഫീഫ്, ചെറിയ ഒരു ഫർ, ഈ പറയുന്ന സംഗതിയല്ലേ
അല്ലേ? അത് ചെറിയൊരു ഒരു കാര്യം, ആദ്യത്തെ തയ്യാത്ത തന്നെ ചെറിയതായ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ചെറിയൊരു സംഗതിയാകുമ്പം അത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നിബിധങ്ങളുടെ മേൽ കുടുംബത്തിൻ്റെ മേൽ, നിബിധങ്ങളുടെ മേൽ സലാത്ത് അലിയിട്ട് എണീറ്റ് അങ്ങോട്ട് പോവലാണ്, കുടുംബത്തിൻ്റെ മേൽ ചലലി ഇല്ല. അപ്പോൾ വലി അന്ന ഫിഹ നഖ്ലു റുക്നിൻ ഖൗലിയിൻ അലാ ഖൗലിൻ, ഒരു ഖൗല് പ്രകാരം ഒരു ഫർളിനെ ഇങ്ങോട്ട് നീക്കം ചെയ്യലായില്ലേ? അതെങ്ങനെ? അവസാനത്തെ അത്തഹിയാത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു നിബിധങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ സലാത്ത് അലി നിർബന്ധമാണ് എന്ന് പറയുമ്പം അവരുടെ വാദപ്രകാരം ആ ഒരു ഫർളിനെ ഒന്നാമത്തെ അത്തഹിയാത്ത് എന്ന് പറയുന്ന സംഗതിയിലേക്ക് നീക്കം ചെയ്തു. അവിടെയാണെങ്കിലോ ഈ പറയുന്ന സലാത്ത് ജലൽ സുന്നത്ത് അവർക്കും ഇല്ലതാനും. അപ്പം അങ്ങനെ നീക്കം ചെയ്യുമ്പോൾ വഹുവ മുബ്തിലുൻ അലാ ഖൗലിൻ, ആ കൗലുകാരടുത്ത് എന്താണ്, അത് നിസ്കാരം ബാത്തിലാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പറയുന്ന ഒരു കൗലിനെ അങ്ങനെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്നു അവരുടെ അടുക്കൽ എന്താണ്, നിസ്കാരം ബാത്തിലാക്കും, നമ്മുടെ അടുത്ത് നിസ്കാരം ബാത്തിലാകുന്ന ഒരു കാര്യമല്ല. അപ്പം ആയതുകൊണ്ട് അതാണ് അവിടുത്തെ വിഷയം വന്നത്. അതുകൊണ്ടാണത് ബാത്തില് ബാത്തില് അല്ല ബാത്തിലല്ല ബാത്തില് 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 ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് കളിച്ചാൻ കാരണം. ചിലർ പറയും ബാത്തിലാണ്, ബാത്തിലല്ല ബാത്തിലാണ്, അതിനിങ്ങനെ കിതാബുകളിങ്ങനെ തപ്പിയാൽ പന്താവും ബാത്തിലാണെങ്കിൽ ഈ വാർത്തകളൊക്കെ പലയിടത്തും കിട്ടും. അത് ഈ അഭിപ്രായങ്ങളാണ്. അത് ആ അഭിപ്രായം വെച്ചിട്ടുള്ള ഇമാമിങ്ങൾ പറഞ്ഞത്, ഇവിടെ നമുക്കൊരു ഉസൂലുണ്ട്, നമുക്കൊരു നിയമമുണ്ട്, നമുക്ക് പണ്ഡിതന്മാർ തീർപ്പ് കൽപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. അതാണ് നമ്മൾ വെച്ചുകൊണ്ട് നമ്മളെ വിശ്വാസവും നമ്മളെ അമലും കൊണ്ടുപോകേണ്ടത്. അപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വ്യക്തമായിക്കൊണ്ട് പറയുന്നു, അവസാനത്തെ ആദ്യത്തെ അത്തഹിയാത്തിൽ ഒരാൾ നീട്ടിക്കൊണ്ട് പോയ നിസ്കാരത്തിൽ എന്തില്ല, ഈ പറയുന്നതിൻ്റെ നിസ്കാരം ബാത്തിലൊന്നുമല്ല. ഇനി അത് നീട്ടിക്കൊണ്ടുപോയതിൻ്റെ പേര് വേറെ നിസ്കരിക്കുക അങ്ങനെ ഉണ്ടോ? അതൊന്നുമില്ലല്ലോ, അങ്ങനെ ബാത്തിൽ അല്ല. നേരെ ബാത്തിൽ എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള കാരണം ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഒരു ബാത്തിൽ പറയാൻ കാരണം, അല്ലാത്ത വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തുണ്ട്, ബാത്തിലല്ലല്ലോ വിചാരിച്ചാൽ നീട്ടിക്കൊണ്ടുപോകേണ്ടതില്ല, റസൂലുള്ളാഹി അലൈഹി വസല്ലം സലാത്ത് മാത്രം മതി, ബസ് അത്ര മതി. പിന്നെ വേറൊന്നും ഉണ്ട് നമ്മളുടെ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മളോട് അത്ര കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുള്ളൂ അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയുന്ന അതുവരെ നിർത്തുക. വാല അലിഹി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തില്ല, കുടുംബത്തിൻ്റെ മേലിൽ സലാത്ത് ഇല്ല. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്താൽ ബാത്തിലല്ലല്ലോ വിചാരിച്ചുകൊണ്ട് എന്തിനാ ചെല്ലേണ്ട ആവശ്യം? കാരണം എന്താ, ആ പണ്ഡിതന്മാരോട് നമുക്ക് യോജിക്കാൻ ഏറ്റവും എന്താണ്, നമ്മളവിടെ ചെല്ലാതെ പോകുക വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ അത്തയ്യാത്ത എന്താ, നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല, ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല. അവരോട് നമ്മൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞ കോർവയിൽ പോയ ഒരാൾക്കും എതിരില്ല. ഒന്നാമത്തെ അത്തഹിയാത്തും നമ്മൾ എന്ത് ചെയ്തു, കുടുംബത്തിൻ്റെ മേൽ റസൂലുള്ളാഹിൻ്റെ കുടുംബത്തിൻ്റെ മേൽ സലാത്തും ചെല്ലാതെ നിർത്തിവെച്ചു. അള്ളാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് പറഞ്ഞു അത്രമാത്രം ബസ് എന്നു. പിന്നെ അവസാനത്തെ അത്തഹിയാത്ത് കുടുംബത്തിൻ്റെ മേലൊക്കെ സലാത്തും ചൊല്ലിപ്പോയി, അതന്നെ പോലും പറയുന്നത്. പക്ഷെ അവരുടെ വാദം എന്താണ്, അവസാനത്തെ അത്തഹിയാത്തിൽ നിർബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട്, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഏതായാലും അങ്ങനെയാണ് കാര്യങ്ങൾ.